Hello, welcome to our family, our very own Karimashi family. Appo ningal aadiyittana endi family like varunengile thaalile subscribe button on click kiya, side lo bell button kodi on click kiya to. Enna mathrana future videos nan upload cheyumbo ningal miss aavade kaanan pattullu. Innathe video nu parayanathu ella ammamarkkum vendi special aayittulla oru video aanu. Ammamarude ettom precious aaya oru aarana kuttiyale alle avarkku vendittulla oru video aanu. Appo ammamarayavarkkum aagan povunnavarkkum ippo ammamarayullavarkkum ellarkkum vendittulla special video ആണ് അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാര്യം ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ അമ്മമാരാകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അമ്മമാരാകാൻ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി ഓർക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ഇത് പറയുമ്പോൾ അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മുടെ ഏറ്റവും പ്രിഷ്യസ് ആയ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പാമ്പേഴ്സിന്റെ ഡയപ്പർ. അപ്പോൾ ഈ ഇത്തവണ എന്താണ് പാമ്പേഴ്സ് കുറച്ചൊരു ഇതൊരു പ്രീമിയം റേഞ്ച് ആണ്. നമ്മുടെ ബാബുമാർക്ക് ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണമെന്നല്ലേ നമ്മൾ എപ്പോഴും വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഡയപ്പേഴ്സ് അത്രയും കെയർ എടുത്ത ഒരു പ്രീമിയം കെയർ റേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അത് വെറുതെ ഞാൻ ഇങ്ങനെ പറയല്ല ചെയ്യുന്നത്. ഞാൻ ഇതിങ്ങനെ ഓരോരുത്തർ അവരോരോരോ ക്ലെയിം ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്ലെയിമിനെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിങ്ങനെ സയന്റിഫിക്കലി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ആള് ഇതാണ് പാമ്പേഴ്സിന്റെ പ്രീമിയം കെയർ റേഞ്ച് ഡയപ്പേഴ്സ്. ഇതിൽ അവർ ഒരുപാട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ക്ലെയിം എന്തൊക്കെയാണെന്ന് നമുക്ക് ടപ്പെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇവർ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്തതെന്നുള്ളത്, കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ്. ഓക്കെ, നമ്മുടെ ബാബുമാർക്ക് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു പാഡ് എടുത്തിട്ട് നമുക്ക് പേഴ്സണലി ഞാൻ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ഇതിന്റെ ഉള്ളിലെന്ന് പറയണത് ഇറ്റ്സ് വെരി സോഫ്റ്റ്. എന്താ പറയണത്, ശരിക്കും നമ്മളൊരു എന്താ പറയണത്, ഒരു ഭയങ്കര ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഇത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇതിന്റെ ആ ഒരു കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് കോട്ടൺ അല്ല, അതിനേക്കാൾ കൂടുതൽ സോഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഡയപ്പർ അവര് എന്താണ് ഇത്തവണ അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്ലെയിം അവിടെ കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ് ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. എക്സ്ട്രീം സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ ബേബിയുടെ സ്കിന്നിന്. അടുത്തത് ഫ്ലെക്സിബിൾ വേസ്റ്റ് ബാൻഡ്. ഇത് എല്ലാം എന്താണ് നമ്മളിപ്പോ ഇത് ഞാനൊരു മീഡിയാണ് എടുത്തിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ കണ്ടോ ഇത്രയും അത് ഫ്ലെക്സിബിൾ ആകുന്നുണ്ട് നന്നായിട്ട്. ഒരു മീഡിയം നമ്മുടെ അമ്മമാരുടെ വേസ്റ്റ് ഒന്നും ഇത്രയും എന്തായാലും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ കണ്ടോ ഇത്രയും നമുക്ക് മീഡിയം തന്നെ ഇത്രയും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, സ്ട്രെച്ചബിൾ മാത്രമല്ല ഈ ഇവിടെ ഈ ഒരു വേസ്റ്റ് ബാൻഡിന്റെ ഈ ഭാഗത്തും കൂടി നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ലൈക്ക് ഒരിക്കലും ആ ബേബിയുടെ സ്കിന്നില് ഒരു പാടോ അങ്ങനെ ഒന്നും വീഴില്ല. കാരണം അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളില് ശരിക്കും നന്നായിട്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു വേസ്റ്റ് ബാൻഡ് തന്നെ. നമുക്ക് നോർമലി ആ വേസ്റ്റ് ബാൻഡിന്റെ അവിടെ ഉണ്ടാവുന്ന പാട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലെന്തായാലും ഉണ്ടാവില്ല. ഇനി അടുത്തത് ഒരു ഡിസ്പോസൽ ടേപ്പ് ആണ്. കാരണം നമുക്ക് ഇങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഡിസ്പോസ് ചെയ്യുന്ന കാര്യമാണ്, അത് എങ്ങനെ ഫോൾഡ് ചെയ്യണം എന്നൊക്കെ. അത് ശരിക്കും ചിന്തിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാഡാണ് ഈ ഒരു പാമ്പേഴ്സിന്റെ ഡിസ്പോസൽ. ഇത് നമുക്കിത് എങ്ങനെയൊന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതെന്തായാലും നമ്മൾ ഡയപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം കണ്ടോ. അതിനുശേഷം ഈ ഒരു സംഭവം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ടേക്ക് റാപ്പ് ചെയ്ത് ചുറ്റിയിട്ട് ഇവിടെ ഇതിങ്ങനെ ഒട്ടിക്കുക കണ്ടോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ കളയാം നമുക്ക് കണ്ടോ. നമുക്ക് ഈസിയാണ് ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് എയർ ചാനൽസ് ആണ്. എയർ ചാനൽസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ബേബി ശരിക്കും നമ്മുടെ സൂസു അല്ലെങ്കിൽ സൂസു വെക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആ ചൂട് ഉണ്ടാവുമല്ലോ. ശരിക്കും ആ ചൂട് ബേബിയുടെ സ്കിന്നിൽ തട്ടിയിട്ട് ഒരു ഇറിറ്റേഷൻ ആ ചൂട് പുറത്തേക്ക് പോവാതിരുന്നാൽ നമ്മുടെ ബേബിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവില്ലേ. അപ്പൊ അതിന് ശരിക്കും ഒന്ന് ഒട്ടും തന്നെ നമുക്ക് ആ ബേബിയുടെ സ്കിന്നിൽ ഹാർഷ് ആകാതെ രീതിയിൽ ആ ചൂടിനെ ഒന്ന് ശരിക്കും പുറത്തേക്ക് കളയുക, അതായത് കറക്റ്റ് ആയിട്ട് എയറിനെ പാസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു പാഡിൽ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്താ പറയുന്നത് ശരിക്കും എയർ ഫ്ലോ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ചൂടുള്ള എയർ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് അപ്പൊ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അല്ലേ. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ.
അപ്പോൾ നമ്മളുടെ എയർ ഫ്ലോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രഷ് ഡാപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്യുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിനുശേഷം ഒരു ഫ്രഷ് ഗ്ലാസ്, അതായത് നിങ്ങൾക്ക് ഈ ഗ്ലാസ് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് ഈർപ്പമൊന്നുമില്ല, അത് ഞാൻ ദാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കാണാൻ പറ്റും ഒരു നമ്മുടെ നീരാവി ഫോം ചെയ്യുന്നുണ്ടോ ഗ്ലാസിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള ചൂട് ഫുൾ പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്, ആ ചൂട് എയർ ചൂട് വായു പുറത്തേക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നീരാവി ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ബേബിയുടെ ബോഡിയിൽ ചൂടില്ലാതെ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടിരിക്കും. ആ ചൂടെന്ന് പറഞ്ഞൊരു സംഭവം ബേബിക്ക് ഒരിക്കലും ഫീൽ ചെയ്യുമില്ല, കണ്ടോ, നിറച്ച് നീരാവി ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഡയപ്പർ എപ്പം മാറുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പിത്തപ്പി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡയപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്, അതായത് നമ്മുടെ ബേബി എപ്പോൾ ഡയപ്പർ വെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു യെല്ലോ കളർ, ഞാൻ കണ്ടോ ഈ യെല്ലോ കളർ ഉണ്ട്, ഈ യെല്ലോ കളറ് വന്നിട്ട് ബ്ലൂ കളറായിട്ട് മാറും ഈ ഒരു നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഒരിക്കലും എപ്പോഴും തപ്പി നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ കളർ ആയിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പൊ ഏറ്റവും ബേബിക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കാനായിട്ട് നമ്മൾ അതിന് ആ ഒരു ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഇറിറ്റേഷൻ ആൾക്ക് ഫീൽ ചെയ്യില്ല, കണ്ട അപ്പൊ തന്നെ നമുക്ക് ആ ഡയപ്പർ എടുത്ത് മാറ്റുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്ന ഒരുപാട് ക്ലെയിംസ്, അതായത് ഈ ഒരു ക്ലെയിംസ് എല്ലാം ഇവര് ശരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞതെല്ലാം ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ടുഗദർ എനിക്ക് ഞാൻ ഇതിപ്പോ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഈ ക്ലെയിം ചെയ്തതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ എനിക്ക് ഈ ഡയപ്പറിന്റെ ആ ഒരു ക്ലെയിമിങ് എവറിഥിങ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങളുടെ ബേബിക്ക് വേണ്ടിയിട്ട് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പാമ്പേഴ്സിന്റെ പ്രീമിയം കെയർ റേഞ്ച് പാൻസ്. ഇനി ഇതിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ലിങ്ക് ഞാൻ ഇടാം, അല്ലെങ്കിൽ നിയർ ബൈ ഷോപ്പിലോ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു 22 പാഡ് ഉണ്ട് ഈ ഒരു മീഡിയം ഈ കവറിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാ മാവന്മാർക്കും എന്റെ വക ഒരു ഹായ് പറഞ്ഞേ കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.